ഹലോ ഗൈസ്, നമ്മുടെ വീഡിയോയിൽ വാക്കിൻ്റെ സീസൺ 6 എപ്പിസോഡ് 13 ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ വരൂ ഗൈസ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാവരും ഓരോ ജോലിയാണെങ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മോർഗനും അക്കിട്ടുവാണെങ്കിൽ പഠിക്കുന്നു, കേരളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മോർഗനാണെങ്കിൽ അവൻ്റെ റൂം തന്നെ വേറെതുപോലെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു ജയിൽ റേയോട് വരുന്നു, നീ എന്തിനാണെങ്കിൽ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. നിനക്ക് എന്തായാലും ഇതിൻ്റെ ആവശ്യം വരുമെന്നാണെങ്കിൽ നമ്മുടെ മോർഗനും ആണെങ്കിൽ റേയുടെ അടുത്ത് പറയുന്നു. ഇവിടെ റൊസീറ്റിനാണെങ്കിൽ കാണിക്കുന്നു, റൊസീറ്റിയാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് പോവാണ്. അവിടെ ആണെങ്കിൽ സ്മെൻസറുമുണ്ട്, ഇവ രണ്ട് റിലേഷനിലായിരുന്നു. ഇതിന് ശേഷമാണെങ്കിൽ വേറെ ആണെങ്കിൽ അവൻ്റെ ബൈക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളം അവിടെ വരുന്നു, ആ കാടിന് തീ വെച്ച ആൾക്കാരായിരുന്നു നിന്റെ ബൈക്ക് എടുത്തോണ്ട് പോയെന്ന് ചോദിക്കുന്നു. അതേന്ന് ഡെയിലും പറയുന്നു. ഇവിടെ യൂജിനും വിബറും കൂടെ വെളിയിലേക്കാണ് പോവാണ്. മേളിലിരുന്ന് ഡെന്നീസും ആണെങ്കിൽ ഇത് കാണുകയും ചെയ്യുന്നു. ഇതിനുശേഷമാണെങ്കിൽ റൊസീറ്റി ആണെങ്കിൽ ഡെന്നീസിനെ കാണാൻ വേണ്ടി വരുന്നു. സ്പെൻസറും ഉണ്ട്, സ്പെൻസർ വന്നിട്ടാണെങ്കിൽ നിനക്ക് എന്താണ് വേണ്ടതെന്ന് റൊസീറ്റി ആണെങ്കിൽ സ്പെൻസറിൻ്റെ അടുത്ത് ചോദിക്കുന്നു. സ്പെൻസറും പറയുന്നു, നമുക്ക് ഇന്ന് രാത്രി ഡേറ്റിംഗ് പോയാലോ. റൊസീറ്റിയും നോക്കാമെന്ന് പറയുന്നു. ഡെന്നീസ് ആണെങ്കിൽ ഒരു മാപ്പ് കൊടുത്തിട്ട് ഇവിടെയാണ് നമുക്കുള്ള മരുന്നുള്ളത്, അത് എടുക്കാൻ പോകണം. അതിന് നിങ്ങൾ രണ്ടുപേരും സഹായം വേണമെന്ന് ഡെറിനോടും റൊസീറ്റിയോടും ആണെങ്കിൽ ഡെന്നീസ് പറയും. ഇപ്പം ആണെങ്കിൽ ഡെറിനും ചോദിക്കുന്നു, ഈ പ്രശ്നത്തിന് ശേഷം നിങ്ങൾ വെളിയിൽ വല്ലതും പോയിട്ടുണ്ടോ എന്ന് ഡെന്നീസിൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഇല്ല എന്ന് ഡെന്നീസും ആണ് പറയുന്നു. അപ്പോൾ ശരി, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവരും ആണെങ്കിൽ പോകുന്നു, റെഡി ആകും. ഡെയിലും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെന്നീസും ആണ് പറയുന്നു, എൻ്റെ ചേട്ടനും ആണെങ്കിൽ വണ്ടി ഇങ്ങനെ ഓടിക്കുമായിരുന്നു എന്ന് പറയുന്നു. അവന് നിന്നെ പോലെയാണെന്ന് ഡെയിലിനോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെയാണെങ്കിൽ ഫ്രണ്ടിലാണെങ്കിൽ ഒരു മരം വീണ് കിടക്കുവാണ്. ഇവര് വെളിയിലിറങ്ങി ആ മരം ആണെങ്കിൽ എടുത്താണെങ്കിൽ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. ഡെന്നീസും ആണെങ്കിൽ കാറിൻ്റെ അകത്താണ് ഉള്ളത്. അവിടെയാണെങ്കിൽ ഒരു സോംബി ഉണ്ട്, ആ സോംബിനെ ആണെങ്കിൽ ഇവർ കൊല്ലുകയും ചെയ്യുന്നു. മരമൊന്നും മാറ്റാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഈ വഴി പോകാമെന്ന് പറഞ്ഞ് ഡെയിലും ആണ് പോകുന്നത്. ഡെന്നീസ് നമ്മൾ ഡെയിലിൻ്റെ പുറകെ ആണെങ്കിൽ വേഗത്തിൽ തന്നെ പോകുന്നു. റൊസീറ്റി ആണ് ഈ പയ്യൻ നടക്കുവാണ്. ഇവിടെ എബ്രാം യൂജിനും ഉണ്ട്. എബ്രാഹത്തിനും ആണ് യൂജിനോട് പറയുന്നു, ആളെ മാറിയല്ലോ, എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ യൂജിനെ പറഞ്ഞു, സർവീസ് അറിയാം, എനിക്കെല്ലാം തന്നെ ഞാൻ പഠിച്ചു എന്ന് പറയുന്നു. നമ്മുടെ എബ്രാഹത്തിനോ എബ്രാം ചുമ്മാ ഇരിക്കാതെ തമാശ പറയാതെ വാടാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണെങ്കിൽ പോകുന്നു. ഡെന്നീസും ആണെങ്കിൽ നടന്ന് ക്ഷീണിക്കുന്നു, കാരണം ഡെയിലിൻ്റെ വേഗത്തിൽ തന്നെ അവൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. റൊസീറ്റിയും പറയുന്നു, ഇത്രയും വേഗത്തിൽ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നതെന്ന്. ഇപ്പോൾ ഇവർ രണ്ടുപേരുമാണെങ്കിൽ ഒരുമിച്ച് അടക്കാൻ വേണ്ടി തുടങ്ങും. റൊസീറ്റിയോട് ഡെന്നീസ് ആണെങ്കിൽ ചോദിക്കുന്നത്, നിങ്ങൾ സർവീസ് ചെയ്യാൻ പഠിച്ച തന്നെ എബ്രാഹത്തിൻ്റെ അടുത്ത് നിന്നാണോ എന്ന് ചോദിക്കും. എബ്രാം വരുന്നതിന് മുമ്പ് തന്നെ കുറെ ആളുടെ കൂടെ ഞാനുണ്ടായിരുന്നു, അവരുടെ അടുത്ത് നിന്ന് പഠിച്ചാണെന്ന് പറയുന്നു. എബ്രാം നല്ലൊരാളാണെന്ന് പറയുന്നു. ഇവരും ആ മാപ്പിലുള്ള കടയാണ് കണ്ടുപിടിക്കുന്നത്. അവിടെയാണ് ഇവർക്ക് വേണ്ട മരുന്നെല്ലാം ഉള്ളത് തന്നെ. എല്ലാവരും തന്നെ അകത്തേക്കാണ് പോവുകയും ചെയ്യുന്നു. ഇപ്പോഴാണെങ്കിൽ ഇവിടെ എബ്രാം യൂജിനും ആണെങ്കിൽ ഒരു ഫാക്ടറി എടുത്തേക്കാണ് അകത്തേക്കാണ് പോകുന്നത്. യൂജിനും ചോദിക്കുന്നു, ഇവിടെ എന്തിനാണ് നമ്മൾ വന്നതെന്ന്. ഇവിടെ ആയിരിക്കും നമ്മൾ ബുള്ളറ്റ് റെഡിയാക്കാൻ പോകുന്നത്. ആ ബുള്ളറ്റൊക്കെ അവർക്ക് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാമെന്ന് പറയാം. നല്ല ഏടിയാണ്, അത് റെയ്ഡിന്റെ അടുത്ത് പറയണം. അത് കഴിഞ്ഞ് ഒലീബയുടെ അടുത്ത് പറഞ്ഞ് അവിടെയുള്ള ഗണ്ണിൻ്റെ സാമ്പിൾസ് ഒക്കെ എടുക്കണം, എന്നാലേ നമുക്ക് ബുള്ളറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. എബ്രാം ഇംപ്രസ് ആകുന്നു, ഇതാണ് വിവരമുള്ള ഒരാളെ കൂടെ വെക്കണമെന്ന് പറയുന്നത് എന്ന് പറയുന്നു. അവിടെയാണെങ്കിൽ ഒരു സോംബിയാണ്. ആ സോംബിയുടെ തലമൊത്തം മെറ്റൽ ഒരുക്കി ഒരു ഹെൽമെറ്റ് പോലെ ഇരിക്കുവാണ്. ഇപ്പൊ യൂജിനും ഭയങ്കരമായിട്ട് പേടിക്കുന്നു. യൂജിന്റെ അടുത്തേക്ക് വരുന്നു. യൂജിനും പറയുന്നു, നിങ്ങൾ ഒന്നും ചെയ്യണം, ഞാൻ കൊല്ലാമെന്ന് പറയുന്നു. ഇപ്പൊ യൂജിനാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോ എബ്രാം ആണെങ്കിൽ അതിനാണെങ്കിൽ കൊല്ലുകയും ചെയ്യും. യൂജിൻ ഒച്ചുണ്ടാക്കുന്നു, ഞാൻ കൊല്ലാന്ന് പറഞ്ഞാലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. എനിക്ക് എല്ലാ കാര്യവും അറിയാമെന്ന് പറയുന്നു നമ്മുടെ യൂജിനും. എബ്രാത്തിനും ഭയങ്കരമായിട്ട് ദേഷ്യമാകുന്നു. ഇതിനുശേഷം എബ്രാം പറയുന്നു, അങ്ങനെയാണെങ്കിൽ വീട് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് വാടാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവിടുന്ന് പോകുന്നു. എബ്രാം പോയിരിക്കുവാണ്. യൂജിനും ആണെങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ നിൽക്കുവാണ്. ഇപ്പോഴിവിടെ ഡെയിലും എല്ലാവരും തന്നെ ആ മരുന്നാണെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിരിക്കുവാണ്. അവിടെ ഒരു ഷോപ്പായതുകൊണ്ട് അവിടെ ഒരു റൂമിൻ്റെ അകത്താണ് മരുന്നുള്ളത്. ഇവിടെ എല്ലാ സ്ഥലമാണെങ്കിൽ നോക്കുന്നു ഇവർ. ഡെയിലും കിട്ടിയെന്ന് പറഞ്ഞ് ഒരു ഡോറാണെങ്കിൽ ഓപ്പൺ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഡെന്നീസും ആണെങ്കിൽ ഒരു കീച്ചൺ ആണെങ്കിൽ കാണുന്നു, അതിൻ്റെ ഓരോ ആൾക്കാരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ തുറന്ന് എടുക്കുന്നു. ഇവരും ആണെങ്കിൽ ഡോറാണെങ്കിൽ തുറക്കുകയും ചെയ്യുന്നു, അകത്ത് മരുന്നാണുള്ളത്. ഡെന്നീസ് ഓരോ പേരാണ് പറയുന്നത്. ഡെയിലും ആണെങ്കിൽ ബാഗിൻ്റെ അകത്തേക്കാണെങ്കിൽ ആ മരുന്നൊക്കെ ആണെങ്കിൽ എടുത്തിട്ടുകൊണ്ടിരിക്കും. എല്ലാ ആവശ്യമുള്ള മരുന്നാണ്, അതുകൊണ്ട് എല്ലാം എടുത്തോളാണെങ്കിൽ ഡെന്നീസ് ആണ് പറയുകയും ചെയ്യുന്നു. ഡെന്നീസും ആണെങ്കിൽ അവിടെ നിന്ന് ഒരു ശബ്ദമാണ് കേൾക്കുന്നു. ഡെന്നീസും ആണെങ്കിൽ ആ റൂമിൻ്റെ അകത്തേക്ക് പോകുന്നു. അവിടെ ഒരു കുട്ടികൾക്ക് കിടക്കാനുള്ള ഒരു കട്ടിലാണെങ്കിലുണ്ട്. അതുമല്ലാതെ അവിടെ ഒരു സോംബിയുണ്ട്. ആ സോംബിയാണെങ്കിൽ വളരെ അഴുകിയാണെങ്കിൽ ഇരിക്കുവാണ്. അതിനെ കണ്ടാണെങ്കിൽ ഡെന്നീസ് പേടിക്കുന്നു. അവിടെ ഒരു കുട്ടിയുടെ ചെരുപ്പും കിടക്കുന്നുണ്ട്. ഡെന്നീസ് ആ റൂമിൻ്റെ വെളിയിലേക്ക് ആണെങ്കിൽ ഇറങ്ങി ഓടുന്നു. അവിടെ ഇരുന്ന് തട്ടുന്നു, എന്താ പ്രശ്നം എന്നാണെങ്കിൽ റൊസീറ്റി ആണെങ്കിൽ ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് ഡെന്നീസ് പറഞ്ഞിട്ടാണെങ്കിൽ വെളിയിലേക്കാണ് പോകുന്നു. ഡെന്നീസും ആണെങ്കിൽ ടെറിനെ കാണാത്തത് കൊണ്ട് ഒരു വിഷമമുണ്ട്. കാരണമാണെങ്കിൽ മാർക്കസിൻ്റെ കൂടെയാണ് ഈ ടെറ പോയിരിക്കുകയാണ്. ടെറക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള പേടിയാണെങ്കിൽ ഡെന്നീസിനുണ്ട്. ആ കീസിനും ആണെങ്കിൽ എടുത്ത് നോക്കുന്നു. അവിടെ ഡെന്നീസ് എന്ന പേര് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ അവിടെ അവർ മരുന്നെടുത്ത് വെളിയിലേക്ക് വരുന്നു. ഡെന്നീസ് റൊസീറ്റിയും ചോദിക്കുന്നു, ഓക്കെയാണോ എന്ന്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഡെന്നീസും ആണെങ്കിൽ എഴുന്നേറ്റ് അവിടെ നിന്നാണെങ്കിൽ വരുന്നു. ഇതിനുശേഷം ആണെങ്കിൽ നമ്മൾ ഡെന്നീസിൻ്റെ അടുത്ത് ചോദിക്കുന്നു, നിനക്ക്
ചോദിച്ചു, ചേട്ടനുണ്ടെന്ന് പറഞ്ഞില്ലേ എത്ര വയസ്സിന് മൂത്താണെന്ന് പറയുന്നു, 6 മീറ്റിന് മൂത്താന്ന് പറയുന്നു നമ്മുടെ ഡെന്നീസ്. ഡെന്നീസും അവളുടെ ചേട്ടനും ആണെങ്കിൽ ട്വിൻസ് ആണ്. ആ കാര്യമാണെങ്കിൽ നമ്മുടെ ഡെറിലും ആണെങ്കിൽ ആലോചിക്കുന്നു, അവൻ്റെ ചേട്ടൻ്റെ കാര്യമാണെങ്കിൽ അവൻ ആലോചിക്കുകയാണ്. ഇതിനുശേഷം ആണെങ്കിൽ ഇവിടെ അവരെല്ലാവരും കൂടെ നടന്ന് വരുമ്പോഴത്തേക്കും അവരാണെങ്കിൽ കുറെ കാറാണെങ്കിൽ ഡെന്നീസും ആ കാറിൻ്റെ ആണെങ്കിൽ അകത്തേക്കാണെങ്കിൽ നോക്കുന്നു, ആ കാറിൻ്റെ അകത്ത് ഒരു കൂളറിൻ്റെ ബോക്സ് ആണെങ്കിലുണ്ട്. ആ ബോക്സ് ആണെങ്കിൽ എടുക്കണമെന്ന് നമ്മൾ ഡെന്നീസ് അകത്തൊരു സോംബി ആണെങ്കിലുണ്ട്. ഡെന്നീസും ആണെങ്കിൽ പറയുന്നു, ഇവിടെയാണെങ്കിൽ ഒരു കൂളർ ബോക്സ് ഉണ്ടോ എന്ന് പറയുന്നു, നമുക്കത് വേണ്ട ഇങ്ങോട്ട് വരാനാണെങ്കിൽ പറയുന്നു നമ്മുടെ ഡെറിലും. ഡെന്നീസും ആണെങ്കിൽ വെറുതെ ഇരിക്കത്തില്ല, അവരാണെങ്കിൽ ആ കൂളർ ബോക്സ് ആണെങ്കിൽ എടുക്കാൻ നോക്കുന്നു. ആ സോംബി ആണെങ്കിൽ ഡെന്നീസിൻ്റെ ദേഹത്തേക്കാണെങ്കിൽ വന്ന് വീഴുന്നു. ഡെറിലെ റൊസീറ്റി ആണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് ഭയങ്കര പേടിയോടെ ഓടിയാണെങ്കിൽ വരികയും ചെയ്യുന്നു. ഇപ്പോഴാണെങ്കിൽ റൊസീറ്റി എന്നെ ആക്രമിക്കാൻ വരുമ്പോൾ അവൾ തന്നെയാണെങ്കിൽ ആ കത്തിയെടുത്ത് ആ സോംബിനെ കൊല്ലുന്നു. ആദ്യമായിട്ടാണ് അവൾ സോംബിനെ തന്നെ കൊല്ലുന്നത്. ഇപ്പോൾ റൊസീറ്റിയും ഡെറിലും ഇനി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഇവളും ആണെങ്കിൽ അവിടുന്ന് ഒരു ജ്യൂസിൻ്റെ ക്യാൻ എടുത്തിട്ട് അതിൻ്റെ നടുക്കുള്ള ഓറഞ്ച് ജ്യൂസ് മാത്രം എടുക്കുന്നു. ഈ ജ്യൂസ് എല്ലാം എടുക്കാൻ വേണ്ടിയാണോ നീ ഇത്രയും കഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ആ ജ്യൂസൊന്നും എടുക്കാൻ വേണ്ടിയല്ല, ഈ ഒരു ജ്യൂസ് മാത്രം എടുക്കാനാണെന്ന് പറയുന്നത്. നമ്മുടെ ഡെറിലും റൊസീറ്റി ആണെങ്കിൽ നമ്മുടെ ഡെന്നീസിനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്, ഇപ്പം നീ മരിച്ചു പോയെന്ന് ഡെന്നീസ് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് അറിയാമെന്ന് ചോദിക്കും. റൊസീറ്റി നിന്നെ കണ്ടപ്പോഴേക്കും നിനക്ക് ആരുമില്ലാന്ന് തോന്നി, അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പറയുന്നു. ഡെറിലിനോട് പറയുന്നു, നിന്നെ കണ്ടപ്പോൾ എൻ്റെ ചേട്ടനാ എൻ്റെ കൂടെ ഉള്ളത് പോലെ വന്നി, അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പറയുന്നു. നിന്നെ കാണുമ്പോൾ എൻ്റെ ചേട്ടനെ പോലെയാണെന്ന് പറയുന്നു. ഇപ്പോഴാണെങ്കിൽ റൊസീറ്റിയും പറയുന്നു, നിങ്ങൾ രണ്ടുപേരും പോയാൽ പോലും എനിക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. ഡെന്നീസിനെ ആരാണ് ഡംപ് ചെയ്തിരിക്കുകയാണ്, അവളുടെ കണ്ണിൽ തന്നെ കൊണ്ടിരിക്കുന്നു, അവള് മയങ്ങാണി വീഴുന്നു. ഇപ്പൊ അവിടെ നിന്നും കുറെ ആൾക്കാരാണ് വരുന്നത്, ഇവരും കണ്ണിയോണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല. അവിടെ 15 ആൾക്കാർ വന്നു. അവിടെ ഡിയു ഉണ്ട്, അവന്റെ മോഹമാണെങ്കിൽ പകുതിയോളം കരിഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. അവന്റെ കൂടെ ആണെങ്കിൽ കുറെ ആൾക്കാരും ഉണ്ട്, അതൊക്കെ സേവിയസ് ആണ്. ഇവന് കുറെ നാളത്തേക്ക് സേവിയസിന്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത്, നിന്നെ ഞാൻ കൊല്ലാതെ വീഴത്തിന്റെ ഡെറിലും പറയുന്നു. ഡിയു അത് തന്നെയാണെങ്കിൽ പറയുന്നു, ഇപ്പോഴാണെങ്കിൽ അവന്റെ വെപ്പൻസ് കാണും, അത് എടുക്കാനാണെങ്കിൽ പറയുന്നു. ഇപ്പോഴാണെങ്കിൽ ആ വെപ്പൻസ് ആണെങ്കിൽ എടുക്കാൻ വേണ്ടി ഇവരും ആണെങ്കിൽ പോകുന്നു. അവിടെയാണെങ്കിൽ ദൂരെ എബ്രാവും ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. യൂജിനും ആണെങ്കിൽ എബ്രാവത്തിനെ കാണുകയും ചെയ്യുന്നു. യൂജിനും പറയുന്നു, ഞങ്ങളുടെ കൂട്ടുകാരനാണെങ്കിൽ അവിടെ ഇരിപ്പുണ്ട്, അവനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക എന്ന് പറയുന്നു. ഡിയും അവിടെ ആൾക്കാരെയാണെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു. അവരും ആണെങ്കിൽ എബ്രാവും ഉള്ള സ്ഥലത്തേക്കാണ് പോകുന്നു. നമ്മുടെ യൂജിനും ആണ് ഡിയുടെ മെയിൻ പോയിന്റിൽ തന്നെ കടിക്കുന്നു. ഡിയു ആണെങ്കിൽ ഒച്ചുണ്ടാക്കുന്നു. ഡെറിലും ആണെങ്കിൽ അവിടെ ഒരാളെ കൊല്ലുകയും ചെയ്യുന്നു. അവരും ആണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എബ്രാഹം ഒളിഞ്ഞിനും ആണെങ്കിൽ അവരെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റെയിൽവേ ട്രാക്കിന്റെ അവിടെ ഡിയു എബ്രാഹം ആണെങ്കിൽ അവിടെ ഉണ്ട്. ഡിയിനെ ആണെങ്കിൽ ഡെറിലാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഡിയുടെ ആൾക്കാരെ പകുതികളാണെങ്കിൽ കൊന്നിരിക്കുകയാണ്. ഇവരും ആണെങ്കിൽ പേടിച്ചാൽ പോകുന്നു. ഡിയു ആണെങ്കിൽ ഡെറിനെ ഷൂട്ട് ചെയ്യുന്നു എന്ന ഒരെണ്ണം പോലും കൊള്ളുന്നില്ല. യൂജിന്റെ വയറ്റിലാണെങ്കിൽ ബുള്ളറ്റ് കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവരെല്ലാവരും തന്നെ യൂജിനെ ആണെങ്കിൽ എടുത്തുകൊണ്ടാണ് പോകുന്നു. ഇപ്പം നമ്മൾ ഡെറിലും ആണെങ്കിൽ ഡെന്നീസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ചേട്ടൻ അവർ വിളിച്ചിട്ടാണെങ്കിൽ ഡെന്നീസ് പോയിരിക്കുകയാണ്. ഡെറിലും ഡെന്നീസിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഇവിടെ യൂജിനാണെങ്കിൽ കണ്ണു തുറക്കുന്നു. റൊസീറ്റി ചോദിക്കുന്നു, നിന്നെ കോക്കയാണോ എന്ന്. അതെ എന്ന് പറയുന്നു നമ്മുടെ യൂജിൻ. എബ്രാഹത്തിനോട് പറയുന്നു, നിങ്ങളെ കാണിച്ചു കൊടുക്കാനൊന്നുമല്ല ഞാൻ അങ്ങനെ ചെയ്തത്, അവരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു. എബ്രാഹം പറയുന്നു, നീ ഒരു ബുദ്ധിമാനാണെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു. ഇപ്പോഴാണ് എബ്രാഹം ഷാഷയുടെ ആണെങ്കിൽ വീടിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. ഇനി ഷാഷയുടെ അടുത്ത് പറയുന്നു, നീ ഇപ്പം എന്നോട് പറഞ്ഞു എനിക്ക് ജീവിക്കാൻ ഒരു അവസരം കൂടി ഉണ്ടെന്ന്, അതുപോലെ തന്നെ നിനക്ക് ഒരു അവസരം ഉണ്ടെന്ന് പറയുന്നു, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിച്ചാലോ എന്ന് ചോദിക്കുന്നു. ഷാഷയാണെങ്കിൽ എബ്രാഹത്തിനോട് അകത്തേക്ക് വരാനാണ് പറയുന്നു. ഇപ്പോഴാണെങ്കിൽ ഡെന്നീസിന്റെ ബോഡിയിൽ നിന്ന് ആ കിച്ചൺ ആണ് കിട്ടുന്നു, അതാണെങ്കിൽ എടുത്ത് വെക്കുകയും ചെയ്യുന്നു. ഡെറിലാണ് ഡെന്നീസിന്റെ ബോഡി ആണെങ്കിൽ അവിടെ കുഴിച്ചിടുന്നത് തന്നെ. ഡെറിലും ഭയങ്കര വിഷമിക്കുന്നു, അത് കേരളം ആണെങ്കിൽ മനസ്സിലാക്കുന്നു. ഇതിനുശേഷമാണെങ്കിൽ കേരളം ആണെങ്കിൽ ഡെറിലിനെ കുറെ തവണ വിളിക്കുന്നത്, ഡെറിൽ ഇതൊന്നും കേൾക്കാതെ ആ കുഴിയാണെങ്കിൽ മൂടിക്കൊണ്ടേയിരിക്കും. മീറ്റിനും ആണെങ്കിൽ അവിടെ കത്താണെങ്കിൽ കിട്ടുന്നു, ആ കത്തെടുത്ത് വായിക്കുന്നു, കേരളമാണ് എഴുതിയിരിക്കുന്നത്. കേരളം പറയുന്നു, ഞാൻ ഇവിടുന്ന് പോകുവാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എത്ര വേണേലും കൊലബോധങ്ങൾ ചെയ്യും, ഇനി എന്നെ പറ്റത്തില്ല എന്ന് പറഞ്ഞു കേരളം ആണെങ്കിൽ എവിടെ പോയിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും തന്നെ ഓരോ വർക്കാണെങ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കും, എല്ലാവരും തന്നെ ഓരോ ജോലി ചെയ്യുകയാണ്. ഗബ്രിയിലും ആണെങ്കിൽ അകത്തുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. റൊസീറ്റയും ആണെങ്കിൽ യൂജിൻ ഇല്ലാത്തതുകൊണ്ട് ഷാഷയും റൊസീറ്റയാണ് ആ ഗേറ്റിൽ അവിടെ നിൽക്കുന്നത് തന്നെ. ഇപ്പോഴാണ് എന്നാൽ കേരളിലിരിക്കുന്ന ആ ഊഞ്ഞാലും അവളുടെ സിഗരറ്റും ആണെങ്കിൽ അവളെ ഉണ്ട്. എന്നാൽ കേരളിനെ മാത്രം കാണുന്നില്ല, മോർഗനും ആണെങ്കിൽ ഇത് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇതോടുകൂടി എപ്പിസോഡ് അവസാനിക്കും. ഇനി എന്തൊക്കെ നടക്കുമെന്ന് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലിക്കുണിഞ്ഞ് കേൾക്കുക. ടാറ്റാ, ബൈ ബൈ ഗൈസ്.